എന്താണ് കുഞ്ഞുങ്ങളായ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി? എന്താണ് അവരുടെ ഏറ്റവും പുതിയ വലിയ വെല്ലുവിളി? തീർച്ചയായിട്ടും ജ്ഞാനം നേടുക, വിജ്ഞാനം നേടുക എന്നതിലുപരി ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അതിലുണ്ട്. ആ ആലോചന എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി. നിങ്ങളെക്കാൾ ഒരുപാട് സ്വതന്ത്രമായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. പഠനത്തിൻ്റെ കാര്യത്തിലോ ജീവിതത്തിൻ്റെ കാര്യത്തിലോ ഇത്ര വലിയ സമ്മർദ്ദങ്ങളോ സംഘർഷങ്ങളോ അന്നില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വളർന്ന ചുറ്റുപാടുകൾ കുറച്ചുകൂടി ശുദ്ധവും അപകടരഹിതവുമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ അതല്ല. പല പല തരത്തിലുള്ള കെണികളിലേക്ക് നിങ്ങളെ വീഴ്ത്താൻ തയ്യാറായി ആരൊക്കെയോ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കണം. പല പല പേരുകളിൽ അറിയപ്പെടുന്ന മയക്ക് മരുന്നുകളാണ് ഇതിലേറ്റവും അപകടകരമായ കെണി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും പത്രങ്ങളിൽ കുട്ടികളിലേക്ക് മയക്ക് മരുന്ന് എത്തിക്കുന്ന സംഘങ്ങളെ പിടികൂടിയ വാർത്തകൾ നാം വായിക്കുന്നു. ചെറിയ പ്രായത്തിൽ മയക്കുമരുന്നിന് അടിമകളായ കുട്ടികളെക്കുറിച്ച് വായിക്കുന്നു. 10 വർഷം മുമ്പുള്ള കേരളത്തിൽ പോലും ഇത്തരം വാർത്തകൾ ഇത്രയധികം കാണാറില്ലായിരുന്നു. ഈ ഭയാനകരമായ അവസ്ഥയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. എല്ലാ പ്രായത്തിലും ജീവിതത്തിന് ചുറ്റും മോഹിപ്പിക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ടാകും. അവയിൽ വീഴാതെ അവയെ മറികടക്കുമ്പോഴേ ഏത് മേഖലയിലും നാം വിജയിച്ച മനുഷ്യരാകുള്ളൂ. നിങ്ങളെല്ലാവരും ബാല്യത്തിലും കൗമാര്യത്തിലുമാണ്. അച്ഛനമ്മമാർ നിങ്ങളെ ഏറെ കരുതലോടും സ്നേഹത്തോടെയും വാർത്തകയും പഠിപ്പിക്കുകയും നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും ഒരച്ഛനാണ്. ഒരച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം മക്കൾ നല്ല മനുഷ്യരായി വളരണം എന്നുള്ളതാണ്. നിങ്ങൾ നല്ല നിലയിലെത്തുമ്പോഴേക്കും അച്ഛനമ്മമാർ പ്രായമായിട്ടുണ്ടാവും. പിന്നീട് അവരെ സ്നേഹത്തോടെ പരിപാലിക്കേണ്ട ചുമതല മക്കളുടേതാണ്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുമൊക്കെ അതിനൊരുപാട് പ്രാധാന്യം അച്ഛനമ്മമാർക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ നമുക്ക് അവകാശങ്ങളും ആനന്ദങ്ങളും മാത്രമല്ല, വലിയ ചുമതലകളും കടമകളും കടപ്പാടുകളുമുണ്ട്. അപ്പോൾ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം, നല്ല മനസ്സും നല്ല ബോധവും അതിനേക്കാൾ ഉപരി നല്ല സ്നേഹവും വേണം. മയക്ക് മരുന്ന് പോലുള്ള മാരകലഹരികൾ നമ്മുടെ ബോധത്തെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല മനുഷ്യൻ എന്ന നിലയിലുള്ള എല്ലാ നന്മകളെയും വലിച്ച് കീറിക്കളയുന്നു. ആ വലയിൽ നിങ്ങളാരും വീഴരുത് എന്നൊരുപാട് സ്നേഹത്തോടെ കൂപ്പ് കൈയോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവ നിങ്ങൾക്ക് മാത്രം ചെയ്യാനാവുന്ന കാര്യങ്ങളുമാണ്. അവയെല്ലാം നിറവേറ്റണമെങ്കിൽ നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം. നിങ്ങളുടെ ബുദ്ധിയും ഇച്ഛാശക്തിയും മരവിച്ച് പോകാതിരിക്കണം. രാമേശ്വരം കടപ്പുറത്ത് പത്രം വിറ്റ് നടന്നിരുന്നൊരു പാവം കുട്ടി സ്വപ്നം കണ്ടും പഠിച്ചും വലിയ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചും ഇന്ത്യയുടെ രാഷ്ട്രപതി പദം വരെ എത്തിയ കഥ നമുക്ക് മുന്നിലുണ്ട്. ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതമാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. ആ മഹാനായ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ജീവിതം മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. നമ്മുടെ നാടിന് ഇന്ന് ആവശ്യമായ ഏറ്റവും കൂട്ടായ പ്രതിരോധവും പ്രവർത്തനവും മയക്ക് മരുന്നിൻ്റെ ചങ്ങലകളെ ഇല്ലാതാക്കുക എന്നതാണ്. അത്രയ്ക്ക് മോശം അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്കൂളുകളിൽ വരെ മയക്ക് മരുന്ന് റാക്കറ്റുകൾ എത്തുന്നത് ഞെട്ടലോടെ മാത്രമാണ് ഓരോ തവണയും എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത്. അവരെ നമ്മുടെ കുട്ടികളുടെ അരികത്തേക്ക് എത്താൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് സർക്കാരും നിയമ സംവിധാനങ്ങളും ഒപ്പം മുതിർന്നവരായ നമ്മളും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ജാതിമത രാഷ്ട്രീയ വ്യത്യാസം നമ്മുടെ ഈ യജ്ഞത്തിന് തടസ്സമാവരുത്. നമ്മുടെ കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാകുക എന്നത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അതിനായുള്ള യജ്ഞങ്ങളിൽ എനിക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും, ഒപ്പം ഞാനുമുണ്ടാകും.